अथ यदा सुषुप्तो भवति यदा न कस्य जनवेदः यदा नामनाट्यो द्विसप्ततिसहस्राणि हृदयात्परीततम् अभिप्रतिष्ठन्ते ताभि प्रत्यवस्रप्य पुरीतदिश्येते स यथा कुमारो वा महाराजो वा महाब्राह्मणो वा अधिघ्नीम् आनन्दस्य गत्वा सयेता एवमेव एष एतच्छेते പുരീതദിശ്യേതി. അതാണ് കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചത്. താഭി പ്രത്യവസൃപ്യ താഭി പ്രത്യവസൃപ്യ പ്രീതിദിശ്യേതി അപ്പം സ്വപ്നാൻ ഭോഗാൻ അശേഷേണ സ്വപ്നാൻ ഭോഗാൻ അശേഷേണ സ്വപ്നക്രിയാക്ഷയെ താഭിരേവ ഉപസംഹൃത്യ പ്രജ്ഞോയാദി സുഷുപ്തത. ഭാഷകൻ പറഞ്ഞു, താഭി നാഡീഭി ജാഗ്രത് വിഷയങ്ങളെ ഗ്രഹിക്കാൻ ബുദ്ധി പ്രവർത്തിക്കുന്നത് നാഡിയിലൂടെയാണ്, നാഡികളിലൂടെ. അതുപോലെ സുഷുപ്തിയിൽ ഈ ശരീരത്തിലേക്ക് അങ്ങ് ഒതുങ്ങുന്നതും ആ നാഡികളിലൂടെയാണ്. ബാഹ്യമായ പ്രവർത്തനമൊന്നുമില്ല. അതുപോലെ സ്വപ്നാൻ ഭോഗാൻ അശേഷേണ ഭുക്വ ജാഗ്ര സ്വപ്നങ്ങൾ രണ്ടിനും ഇവിടെ സ്വപ്നാനെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അനുഭവിച്ച് സ്വപ്നക്രിയാക്ഷി ജാഗ്ര സ്വപ്നങ്ങളുടെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. കർമ്മങ്ങളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് താഭിരേവ ഉപസംഹൃത്യ ആ ബഹിർമുഖങ്ങളായിരുന്ന അജ്ഞാനത്തെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ഉപസംഹൃത്യ
ആ നാടുകളിലൂടെ തന്നെ ഉപസം മരിച്ചു. ചേതോ മുഖനായിരിക്കുന്നു. പ്രാജ്ഞോ യാതി സുഷുപ്തദാം, പ്രാജ്ഞൻ ആ സുഷുപ്തവസ്ഥ പ്രാപിക്കുന്നു എന്നാണ്. ഇവിടെ പറഞ്ഞു ദ്രഷ്ടുഹു ദൃശ്യ സംബന്ധസ്തസ്യ സ്വാഭാവിക രീതി അശുദ്ധത ശങ്കിതെ അതഹ തദ്വിശുദ്ധ്യർത്ഥമാവ. ആത്മാവിന്റെ വിശുദ്ധി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ജാഗ്രതയിലാണെങ്കിൽ അതിങ്ങനെ ശരീരേന്ദ്രിയ മനസ്സുകളോട് ചേർന്ന് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിലും അങ്ങനെ തന്നെ. നനു കാമവശാദസ്യ തയോക്തം പരിവർത്തനം. ഈ ദൃശ്യങ്ങളെല്ലാം അസത്യമാണ് മിഥ്യയാണെന്നൊക്കെ വന്നോട്ടെ, പക്ഷേ ജാഗ്രത് സ്വപ്നം എന്നിങ്ങനെ ഇത് മാറി മാറി സഞ്ചരിക്കുന്നത് കാമവശാദ് അനാഗ്രഹം ഉണ്ടായിട്ടല്ലേ, കാമിച്ചിട്ടല്ലേ. കാമവശാദസ്യത്വയോക്തം പരിവർത്തനം, ജാഗ്രത സ്വപ്നങ്ങളിലേക്കുള്ള ഈ പോക്ക് ആഗ്രഹിച്ചിട്ടല്ലേ. അങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്നു. ദൃഷ്ടൃ ദൃശ്യാദിഭാവസ്ഥ അത് പറഞ്ഞു, അത് കേവല സാക്ഷിയാണ്. അങ്ങനെ ദ്രഷ്ടാവൊന്നും പറയാൻ വയ്യ, അങ്ങനെ ദൃശ്യമൊന്നും പറയാൻ വയ്യ, കേവല ശുദ്ധനായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അതിൽ തന്നെ ദ്രഷ്ടാവ് കാണുന്നവൻ ദൃശ്യം ഇതെല്ലാം വന്നു, ഇതെല്ലാം വരുമ്പോൾ എങ്ങനെ ശുദ്ധി വരും, ഈ ശുദ്ധി വരും. മൈവം സുതു അവബുദ്ധത്വാതു അജ്ഞാനേന സംഗതി അജ്ഞാന സംഗതി മുക്ത്വാ നസ്യാ തജ്ജേന സംഗതി. പറയുന്നു ആത്മാവിനെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്? അതിന് വിഷയങ്ങളോട് ബന്ധമുണ്ട്, അത് വിഷയങ്ങളെ അറിയുന്നവനായി മാറുന്നു എന്നെല്ലാം പറയുമ്പോൾ ആത്മസ്വരൂപത്തെ വിസ്മരിക്കുകയാണ്. ആത്മസ്വരൂപം എന്താണ്? അവബുദ്ധത്വ സ്വതോ അവബുദ്ധത്വ, അത് സ്വതോ അത് അവബോധ സ്വരൂപമാണ്, സ്വയം പ്രകാശം എന്നെല്ലാം പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്, നിരുപാധികമായ ജ്ഞാനസ്വരൂപം എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും ആയിട്ടൊന്നും ബന്ധപ്പെടാത്ത അനിരുപാധികമായ സ്വരൂപമാണത്. നിരുപാധിക സ്വരൂപമാകുമ്പോൾ ഇവിടെ എങ്ങനെയാ അതിൽ അജ്ഞാനം വരുന്നു? കുതോ അജ്ഞാനേന സംഗതി, അജ്ഞാനബന്ധം എങ്ങനെ വരും എന്നാണ്. അജ്ഞാനബന്ധമൊന്നുമില്ല, ഇത് കേവല സുഷുപ്തിക്ക് വേണ്ടി പറയുന്നതല്ല, ജാഗ്രത്തിലും സ്വപ്നത്തിലും എല്ലാം അങ്ങനെയാണ്. ആത്മാവ് സദാ വിശുദ്ധമായി തന്നെ ഇരിക്കുന്നു, കാരണം അതിന്റെ സ്വരൂപം വിശുദ്ധമായതുകൊണ്ട്. അതിന് അജ്ഞാനബന്ധമൊന്നുമില്ല. ജാഗ്രത്തിൽ പോലും അജ്ഞാനബന്ധത്തെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ സുഷുപ്തിയിൽ എങ്ങനെ അജ്ഞാനബന്ധം വരും? കുതോ അജ്ഞാനേന സംഗതി, അജ്ഞാനമായിട്ട് എങ്ങനെ ബന്ധം വരും? അത് ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. അജ്ഞാന സംഗതി മുക്തസ്യ തജ്ജേന സംഗതി, അജ്ഞാനമായിട്ട് അതിന് ബന്ധമില്ലെങ്കിൽ തജ്ജം അജ്ഞാനജന്യമായ കാമാദികളുമായിട്ട് അതിനെങ്ങനെ ബന്ധമുണ്ടാവും?
കാമബദ്ധനാണ് ഈ ജീവൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, കാമപ്രേരിതനായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കർമ്മത്തിന് കാരണം കാമമാണെന്നെല്ലാം പറയുന്നു. കാമത്തിന് കാമകാര്യമായ പ്രവൃത്തികൾക്കെല്ലാം ഒരു തലമുണ്ട്. ഇവിടെ ആ തലത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, ആത്മസ്വരൂപത്തെ കുറിച്ച്. ആത്മസ്വരൂപം മുക്തം തന്നെ, അതിന് ജാഗ്രത എന്നോ സ്വപ്നമെന്നോ സുഷുപ്തി എന്നോ ഉള്ള ഭേദമില്ല. അതിന് അജ്ഞാനവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ അജ്ഞാന കാര്യങ്ങളുമായും അതിന് ബന്ധമില്ല. അവിടെ നിത്യമുക്തം തന്നെയാണ്. ആ നിത്യമുക്തമായിരിക്കുന്ന ആത്മാവിൽ വരുന്ന അവസ്ഥകൾ, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള ഈ അവസ്ഥകളിൽ ചില ഭേദങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഇവിടെ പറയുന്നു, ആ നിത്യമുക്തനായിരിക്കുന്ന തന്നിൽ തന്നെ അജ്ഞോഹം എന്നുള്ള അനുഭവം ഉള്ളതായിട്ട്, ഞാൻ അജ്ഞനാണ്, അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് കരുതി തനിക്കതുമായിട്ട് ചേർച്ചയൊന്നുമില്ല. ആ തന്നെ സ്പർശിക്കുന്ന കാര്യമല്ല പരമാർത്ഥത്തിൽ, അങ്ങനൊരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ ആ അജ്ഞാനകാര്യമായിരിക്കുന്ന അവയുമായിട്ടും അതുപോലെ തന്നെ ചേർച്ചയില്ല എന്നും പറയാം. അതുകൊണ്ട് അജ്ഞാനമുണ്ട് എന്നുള്ള അനുഭവം കൊണ്ട് ആത്മാവിൽ അജ്ഞാനമുണ്ട് എന്ന് തീരുമാനിക്കരുതെന്നാണ് പറയുന്നതിന്റെ യുക്തി. ഇതാണ് ജാഗ്രത്തിൽ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം കൊണ്ട് തന്നിൽ അജ്ഞാനം വാസ്തവത്തിലുണ്ടെന്ന് ധരിക്കരുത്. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള അനുഭവത്തെ അംഗീകരിക്കാനാണ് പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം. ഞാൻ അജ്ഞനാണ് എന്നുള്ള ഈ അനുഭവം അത് ജ്ഞാനമല്ല, അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനത്തെ കുറിച്ചുള്ള താൻ അജ്ഞനാണെന്നുള്ള അജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനം, തന്നിൽ അജ്ഞാനമുണ്ടെന്നുള്ള ജ്ഞാനം, അതും അജ്ഞാനമാണ്. അതിനെ ജ്ഞാനമെന്ന് വിളിക്കാൻ വയ്യ. അറിവില്ലായ്മയെക്കുറിച്ചുള്ള അനുഭവത്തെയും പറയും. എന്താണതും? അറിവില്ലായ്മ തന്നെ പറയാറില്ലേ? അറിവില്ലായ്മയും നമ്മൾ പറയുന്ന അറിവായിട്ടാണ്. അവന് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ അവന്റെ തെറ്റായ അറിവുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയും. അവനിവിടെ അറിവില്ലായ്മയെ സ്വയം അനുഭവിക്കുന്നു. എനിക്കറിയില്ല, എന്റെ സ്വരൂപം എന്താണെന്നറിയില്ല. അവിടെ അനുഭവ വിഷയമായിരിക്കുന്നത് അറിവില്ലായ്മയാണ്. അതുകൊണ്ട് എന്താണോ അവിടുത്തെ അനുഭവം അറിവില്ലായ്മ, അത് അറിവല്ല. പക്ഷെ തന്നിൽ അങ്ങനെ ഒന്നില്ല, ഒരറിവില്ലായ്മ ഇല്ല എന്നറിയുന്ന അത് അറിവായി, അത് അറിവില്ലായ്മയല്ല. ആ അറിവ് വേണമെന്നാ പറയുന്നു. തന്നെ കുറിച്ച് അങ്ങനെ ഒരു അറിവ് വേണം, അതാണ് ഞാൻ. അങ്ങനെ അറിഞ്ഞാലോ എങ്ങനെ മനസ്സിലാക്കണം? ദൈവം യസ്മാ സ്വതശുദ്ധോ ദ്വിതീയ അസംഗതയിലയം. അതുകൊണ്ടയം ആത്മാ, ഈ ആത്മാവ് സ്വതശുദ്ധോ, സ്വദേശുദ്ധൻ തന്നെയാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളപ്പോഴും ആത്മാവ് ശുദ്ധമാണ്.
ദ്വിതീയ അസംഗതേഹേ, ദ്വിതീയ സംഗതിയില്ല, ദ്വിതീയ ബന്ധമില്ല, രണ്ടാമതൊന്നുമായിട്ട് അതിന് ബന്ധമില്ല. അതിന്റെ സ്വഭാവം അതാണ്, അതിനൊന്നുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. അത്യന്തം വിശുദ്ധമായിരിക്കുന്ന ഒന്നിന് എങ്ങനെ അശുദ്ധിയോട് ബന്ധപ്പെടാൻ പറ്റും? അത്യന്തം പ്രകാശസ്വരൂപനായിരിക്കുന്ന സൂര്യൻ എങ്ങനെ ഇരുളിനോട് ബന്ധപ്പെടാൻ പറ്റും? അത്യന്ത ശുദ്ധമാണ് തന്റെ സ്വരൂപം, താൻ അത്യന്ത ശുദ്ധനാണ്. അവിടെ ദ്വിതീയ ബന്ധമില്ലാത്തതുകൊണ്ട്, രണ്ടാമതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് സദാശുദ്ധനാണ്. തനിക്ക് ആ ബന്ധമുണ്ടെന്ന് കരുതുമ്പോഴും ശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ഞാൻ അജ്ഞനാണോ? ഈ ഒരു അനുഭവം ജാഗ്രത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിലേ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ ഒരു അനുഭവം പോലും ഇല്ലാത്തപ്പോ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഇല്ലാത്തത് എവിടെ? സുഷുപ്തി. അവിടെ പിന്നെ എങ്ങനെ അജ്ഞാന ബന്ധം വരും? വരുമെന്ന് പറയുന്നത് എന്ത് മൂഢതയാണ്! ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവം ഉള്ളിടത്ത് പോലും തനിക്ക് അജ്ഞാനവുമായിട്ട് ബന്ധമില്ല. അവിടെയും താൻ വിശുദ്ധനാണ്. എന്നാൽ അങ്ങനെ ഒരു അനുഭവം കൂടി ഇല്ലാതിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അജ്ഞാന ബന്ധം വരുന്നത്? ഉണ്ടാകത്തില്ല എന്നർത്ഥം. ദ്വിതീയ അസംഗതേഹി, ദ്വിതീയ സംബന്ധം രണ്ടാമതൊന്നുമില്ലല്ലോ. സുഷുപ്തിയിലൂടെ ഏകനായിരിക്കുന്നു. ജാഗ്രതയിൽ പോലും ഇല്ലാത്ത ഒന്നിനെങ്ങനെ അവിടെ കൽപ്പിക്കുന്നു? ആത്മാ തസ്മാ സ്വതു മുക്തഃ, അതുകൊണ്ട് സ്വസ്വരൂപം സ്വതമുക്തനാണ്. മുക്തി അവിടെ ആരെങ്കിലും നേടിയെടുക്കുന്നതല്ല, മുക്തി ആരെങ്കിലും അവിടെ കൊണ്ടുവരുന്നതല്ല, മുക്തി ആരെങ്കിലും പരിശ്രമത്തിലൂടെ സാധിച്ചു കൊടുക്കുന്നതല്ല ആത്മാവാണ്. അത് സ്വതോ മുക്തനാണ് എന്നറിയുക, എന്നറിയേണ്ടിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. സ്വതോ മുക്തനായിരിക്കുന്ന തനിക്ക് അതറിഞ്ഞിട്ടെന്താ കാര്യം? താൻ മുക്തനല്ല എന്നുള്ള ധാരണ മാറിപ്പോകുന്നു, അത്രയേ ഉള്ളൂ. താൻ ബദ്ധനാണെന്നുള്ള ആ ധാരണ പോകുന്നു, താൻ അജ്ഞനാണെന്നുള്ള ധാരണ പോകുന്നു. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അറിയണമെന്ന് പറയുന്നത്. മുക്തനാണെങ്കിൽ പിന്നെ എന്തിനറിയണം? മുക്തനായിരുന്നാൽ പോരെ, മുക്തനായിരിക്കാൻ കഴിയുന്നില്ല. താൻ ബദ്ധനായിരിക്കുന്നു എന്നുവെച്ചാൽ ബദ്ധൻ എന്നുള്ള അനുഭവത്തിൽ ഇരിക്കുന്നു, അജ്ഞൻ എന്നുള്ള അനുഭവത്തിൽ ഇരിക്കുന്നു. തന്റെ സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ജാഗ്രതനും തനാജ്ഞനാണെന്നുള്ള അനുഭവത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്ത് വേണം? സ്വതോ മുക്ത എന്നുള്ള ബോധം വേണം. ആ ബോധം എവിടെ വേണം? ഇവിടെ ഈ ജാഗ്രതയിൽ വേണം. ഉറങ്ങിക്കിടക്കുമ്പം ബോധം ഉണ്ടാകത്തില്ല. സ്വപ്നം ഇപ്പം നമ്മുടെ കയ്യിലുമില്ല. ജാഗ്രതയിൽ ബോധം ഉണ്ടാകാൻ വേണ്ടി പറയാണ്. അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രവണം കൊണ്ട് പ്രയോജനമല്ലല്ലോ. കൂടസ്ഥ ജ്ഞപ്തി മാത്രത, ആത്മാവിനെ കുറിച്ച് പരമാവധി പറയാവുന്ന ഇതാണ്. കൂടസ്ഥനാണ്, അന്നേരം വികാരിയാണ്, അത് ജ്ഞപ്തിസ്വരൂപമാണ്, കേവല ബോധസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, പ്രകാശസ്വരൂപമാണ് എന്നിവിടെ സംശയരഹിതമായിട്ട് പറയുകയാണ്. അതുകൊണ്ടുപിന്നെവിടെ അതിന് അജ്ഞാനബന്ധം അങ്ങനെ വരുന്നു. ന
യഥാ ശ്രോത്ര വിജ്ഞാനം രൂപേണൈതി സമാഗമം സംസാരേണ തഥൈവാത്മാ കൗഢസ്ഥ്യാ നൈതി സംഗതി. ഇത് ശ്രുതിയെ കുറിച്ച് പറയുന്ന ആ പ്രകടനത്തിൽ പറയുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ശ്രുതിയിൽ അവൻ കേവലനായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ അത് ശുദ്ധനായിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അത് സുഷുതിയിൽ ശുദ്ധനായിരുന്നു, ഇപ്പൊ ശുദ്ധനല്ല എന്നാണോ? അങ്ങനെയല്ല എന്ന് പറയുന്നു. നയഥാ ശ്രോത്ര വിജ്ഞാനം രൂപേണേതി സമാഗമം. ശബ്ദത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാവും. ശ്രോത്രേന്ദ്രിയത്തിലൂടെ രൂപത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. ചക്ഷുരേന്ദ്രിയത്തിലൂടെ രൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകൃതി എന്നും നിറമെന്നും അർത്ഥം എടുക്കാം. 2000 ദോഷങ്ങൾ. അപ്പോൾ രൂപജ്ഞാനം ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്നു, ശബ്ദജ്ഞാനം ശ്രോത്ര ഇന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്നു. ഇവിടെ രണ്ട് സ്ഥലത്തും അതാത് ജ്ഞാനത്തിന് അതാത് വിഷയമാണ്, വിഷയം മാറിപ്പോകുന്നില്ല. ശബ്ദജ്ഞാനത്തിൽ വിഷയം രൂപമാകുന്നില്ല, രൂപജ്ഞാനത്തിൽ വിഷയം ശബ്ദവുമാകുന്നില്ല. ഇതിനൊരു നിശ്ചിത സ്വഭാവമുണ്ട്. അപ്പൊ ജ്ഞാനത്തിനൊരു നിശ്ചിത സ്വഭാവമുണ്ട്, മാറാൻ കഴിയത്തില്ല. ജ്ഞാനത്തിന് എന്റെ സ്വഭാവത്തെ ഒരു ഉദാഹരണം പറയുകയാണ്. ജ്ഞാനത്തിന് എന്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതൽ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടെന്താ? സംസാരേണ തഥൈവാത്മാ കൗഢസ്ഥ്യാ നേതി സംഗതി. ജ്ഞാനത്തിന് എന്റെ സ്വഭാവത്തെ മാറ്റാനോ മറിക്കാനോ കഴിയത്തില്ല. രൂപവും ശബ്ദവിജ്ഞാനമായിട്ട് ഒരു ബന്ധവുമില്ല. ശബ്ദത്തെക്കുറിച്ചുള്ള ആ അറിവ് അതിന് രൂപവുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതുപോലെ ഈ സംസാരവുമായിട്ട് ആത്മാവ് ജ്ഞാനസ്വരൂപമായതുകൊണ്ട്, എന്നുവെച്ചാൽ ശുദ്ധസ്വരൂപമായതുകൊണ്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇതിനൊരു ബന്ധമുണ്ട്, ഈ ഇനി ബന്ധത്തേക്ക് അടുത്ത് കളഞ്ഞ് ഇനിയൊരു മോക്ഷത്തെ നേടണം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ശബ്ദജ്ഞാനത്തിന് എങ്ങനെയാണ് രൂപവുമായി ബന്ധപ്പെടാൻ കഴിയാത്തത്? കാരണം അത് ഒരിക്കലും ബന്ധപ്പെടാൻ ഒക്കാത്തതാണ്. ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ശ്രവണേന്ദ്രിയത്തിലൂടെ നിറത്തെ കാണാൻ പറ്റുമോ? ഇല്ല. അവിടെ കേൾവിയെ സംഭവിക്കത്തുള്ളൂ, കാണൽ ഒരിക്കലും സംഭവിക്കത്തില്ല. അത് എന്നുവെച്ചാൽ അത്രമാത്രം ബന്ധമില്ലാത്ത സംഗതിയാണെന്ന്. അതുപോലെ സ്വതസിദ്ധനായിരിക്കുന്ന ഈ ആത്മാവിന് സംസാരവുമായിട്ട് യാതൊരു ബന്ധവും, ബന്ധം വന്നാൽ എങ്ങനെ പറയാൻ പറ്റും നിത്യശുദ്ധ ബുദ്ധമുക്തൻ എന്നെല്ലാം പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തഥൈവ ആത്മാ കൗടസ്ഥ്യ കുടസ്ഥ രൂപമാണ്, നിർവീകാരമായ രൂപമാണ്. നേതി സംഗതി സംസാരേണ സംഗതി നേതി, സംസാരവുമായിട്ട് അതിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകുന്നില്ല. ഇത് ജാഗ്രതയിൽ ബോധിക്കണം. അങ്ങനെ സംഗതിയില്ലാത്ത ഒരു സ്ഥാനം ജാഗ്രതയിൽ ബോധിക്കുന്നതിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സുഷുപ്തിയാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ഇത്യർത്ഥസ്യ അവബോധാർത്ഥം പരോ ഗ്രന്ഥു അവതാര്യതേ വിശുദ്ധിം വ്യതിരേകം ച സ്വപ്ന ജാഗ്രത അവസ്ഥയോ ഉക്ത്വ ആത്മനോ അദ്വയത്വം ച സുഷുപ്തി അധ അധിനുച്യതേ. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ
ആഗ്രഹിക്കുന്നു. ഒന്ന് ആത്മാവിന്റെ വ്യതിരിക്തത്വം, തന്റെ വ്യതിരിക്തത. ആത്മാവിന്റെ വ്യതിരിക്തം എന്ന് പറയുമ്പോൾ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വ്യതിരിക്തതയല്ല, വ്യതിരിക്തത എന്ന് വെച്ചാൽ വേർതിരിഞ്ഞുള്ള നിൽപ്പ്, തന്റെ വ്യതിരിക്തത. താൻ ഇതിലൊക്കെ ആണെങ്കിലും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൊണ്ട് ഇതിലെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്നു, വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും താൻ വ്യതിരിക്തനാണ്. തന്റെ ആ വ്യതിരിക്തത ഒന്ന്, മറ്റൊന്ന് തന്റെ ശുദ്ധത, താൻ ശുദ്ധനാണ്. ഈ രണ്ടു കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാഗ്രത സ്വപ്നങ്ങളുടെ നിരൂപണമെന്നാണ് ഇവിടെ. അത് സ്വഭാവമായിട്ടും ചിന്തിക്കാം. ആത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പറയുന്നത്. നിങ്ങളെന്തിനാ അനാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു? താൻ തന്നെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ? തന്നിൽ നിന്ന് ഭിന്നമായ ഈ അവസ്ഥകൾ ജാഗ്രത എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നു, സൂര്യനും ചന്ദ്രനും അതിന്റെ കാഴ്ചയും കാണുന്നവനും എല്ലാം കൂടി ചേർന്നാണ്. സ്വപ്നവും ഇതുപോലെയൊക്കെ തന്നെ. അപ്പൊ എന്തിനാ ഈ അവസ്ഥകളിലേക്ക് പോകുന്നു? തന്നെ കുറിച്ച് ചിന്തിച്ചപ്പോഴേ ഈ അവസ്ഥകളെ ആശ്രയിക്കാതെ തനിക്ക് തന്നെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തന്റെ ചിന്ത ഈ അവസ്ഥയുടെ ഭാഗമാണ്. ജാഗ്രതയിലെങ്കിൽ ചിന്തയുണ്ടോ? സ്വപ്നം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ സ്മരണ ഇപ്പോൾ ഉണ്ടാവും. തന്റെ ചിന്തയും ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ എന്താണ് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുക. അപ്പൊ ഈ ജാഗ്രത സ്വപ്ന അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന തന്നെക്കുറിച്ചുള്ള വ്യക്തത എന്താണ്? താൻ ഇതിലെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും താൻ ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തനാണ്, താൻ ശുദ്ധനാണ് എന്നുള്ള വ്യക്തത, ആ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ ജാഗ്രത സ്വപ്നങ്ങളെ ചിന്തിക്കുന്നത്. കാരണം അവിടെ മനസ്സുണ്ട്, ആ മനസ്സുപയോഗിച്ച് ചിന്തിക്കാം. ശരി, സമ്മതിച്ചു. ഇന്നലെ നിങ്ങൾ ഈ ഉറക്കത്തിൽ പോകുന്നു, അവിടെ ഈ മനസ്സോടിയില്ലല്ലോ. ഇത് രണ്ടും ചിന്തിച്ചപ്പോൾ ഉറക്കത്തിൽ പോയിട്ട് എന്ത് സാധിക്കാനാണ്? ഒന്നും അറിയുന്നില്ല. ഉറക്കം, ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ നിസ്സാരമായൊരു കാര്യമാണ്. ചിന്തിക്കാൻ കൂടി കൊള്ളാത്ത ഒരു കാര്യമാണ്. ചിന്ത കൂടി പ്രവർത്തിക്കാത്ത ഒരു തലമാണ്. ഉറക്കത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാനെന്നാണ് ചോദിക്കുന്നത്. കാരണം ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും അറിയണ്ടേ? ഉറക്കം എന്ന് വെച്ചാൽ ഒന്നും അറിയുന്നില്ല. എല്ലാവരും കുറിച്ച് എന്ത് ചിന്തിക്കാനാണ്? അതിന് സമാനം പറയുന്നു, ഉത്വ ആത്മനോ അദ്വയത്വം സുഷുപ്തേ അതിന ഉച്ചതേ. ഈ അദ്വൈതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ആത്മാവ് ശുദ്ധമാണ് എന്ന് വ്യതിരിക്തമാണെന്നൊക്കെ സാമാന്യമായി പറയാം. പക്ഷെ ഇവിടെ മുഖ്യ വിഷയം എന്താണ്? അദ്വൈതം. അതാണ് അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ സുഷുപ്തി വേണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിൽ ഇരുന്നു കൊണ്ട് അദ്വൈതത്തെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഒരു ആലംബനം വേണം. ഈ ദ്വൈതത്തെ ആലംബിക്കാൻ ഒക്കത്തില്ല, ദ്വൈതത്തെ ആലംബനമാക്കാൻ പറ്റത്തില്ല. ഇവിടെ എവിടെ അദ്വൈതം? ഇവിടെ ആർക്കെങ്കിലും അദ്വൈതം ഉണ്ടോ? ഇവിടെ ഞാനുണ്ട്, നീയുണ്ട്, ദ്വൈതമാണ്. ഞാനുണ്ട്, ഞാൻ കാണുന്ന വിഷയങ്ങളുണ്ട്, ദ്വൈതമാണ്. ഇവിടെ അദ്വൈതമെന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അദ്വൈതമെന്ന് പറയും. സ്വാമി പറയും, ഞാൻ എല്ലായിടത്തും ആത്മാവിനെ കാണുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ദ്വൈതത്തിൽ അദ്വൈതത്തെ നിർണയിക്കാൻ ഒക്കത്തില്ല.
നമുക്ക് ഭാവന ചെയ്യാം ഇതൊക്കെ അദ്വൈതമാണ്, പ്രസംഗിക്കുക, ശിഷ്യന്റെ വായടപ്പിക്കുക. പക്ഷെ പറയുന്നതിന് അറിയാം ഇതൊക്കെ ദ്വൈതമാണ്, ഇത് അനുഭവിക്കുന്നതൊക്കെ ദ്വൈതമാണ്. ദ്വൈതമുണ്ടെങ്കിലേ അനുഭവമുള്ളൂ, അദ്വൈതമുണ്ടെങ്കിലേ മനസ്സുള്ളൂ. പിന്നെ അദ്വൈതം എവിടെ? അത് ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ. എന്താണ് സുഷുപ്തി? അതാണ് അദ്വൈതം. അപ്പൊ ജാഗ്രതത്തിലിരുന്നുകൊണ്ട് അദ്വൈതത്തെ ചിന്തിക്കണമെങ്കിൽ, ദ്വൈതത്തിലിരുന്നുകൊണ്ട് അദ്വൈതത്തെ ചിന്തിക്കണമെങ്കിൽ സുഷുപ്തി പോകണം. എന്നുവെച്ചാൽ സുഷുപ്തിയെ കുറിച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ജാഗ്രതത്തിലിരുന്നാൽ ഇവിടെ ഇരിക്കാനേ പറ്റും. മനസ്സുകൊണ്ട് പോകണം, എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിക്കണം. മനസ്സ് വാക്കും എത്താത്ത, എവിടെ നിന്നാണോ മനസ്സും വാക്കും പിൻവലിയുന്ന, അതാണല്ലോ അദ്വൈതം. സുഷുപ്തി അതാണ്, മനസ്സും വാക്കും എത്താത്ത സ്ഥലമാണ്. ആ സുഷുപ്തിയെക്കുറിച്ച് ജാഗ്രതയിൽ ചിന്തിക്കാമെങ്കിൽ ആ ബോധം, അതിനെ പറയാൻ നോക്കുക എന്താണ്, അദ്വൈതത്തെ കുറിച്ചുള്ള ബോധം എന്ന് പറയാം. അദ്വൈതമായ സ്വസ്വരൂപത്തെ കുറിച്ചുള്ള ബോധം, അതിനാണ് ഈ ചർച്ചകൾ മുഴുവൻ വരുന്നത്. ആത്മനോ അദ്വൈതത്വം ച, ആത്മാവിന്റെ അദ്വൈതത്വം, അത് ജാഗ്രതയിൽ സാധ്യമല്ല. ജാഗ്രതയിൽ കേവലം ഭാവന ചെയ്യാമെന്നുള്ളതല്ലാതെ, കാരണം ഇവിടെ ദ്വൈതമാണ് പ്രത്യക്ഷമായിരിക്കുന്നു. പ്രത്യക്ഷമായ ഒന്നിൽ അതിന് വിരുദ്ധമായ ഒരു കാര്യത്തെ ഭാവന ചെയ്യാനേ പറ്റും. സളഗ്രാമം എന്ന് പറയുന്നത് കല്ലാണെന്നുള്ള പ്രത്യക്ഷമാണ്. അത് വിഷ്ണുവാണെന്ന് വേണമെങ്കിൽ പിന്നെ ഭാവന ചെയ്യണം, നമ്മൾ കണ്ണടച്ച് ഭാവന ചെയ്യണം. സശങ്ക ചക്രം സകിരീട കുണ്ഡലം എന്നെല്ലാം പറഞ്ഞ അവിടെ ഭാവന ചെയ്യണം. പ്രത്യക്ഷത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഭാവനയിലൂടെ പറ്റും, ബലം പ്രയോഗിക്കുകയാണ്. അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിവാണ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം, ഇത് സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അറിവ്. സ്വസ്വരൂപത്തെ എങ്ങനെ അറിയണം? അദ്വൈതമായി അറിയണം. അപ്പൊ അവിടെ അവശേഷിക്കുന്നത് അദ്വൈതമായ തന്റെ സ്വരൂപമാണ്. അത് ജാഗ്രതയിലെ യുക്തികളും മറ്റും ഉപയോഗിച്ച് അറിയാൻ കഴിയുന്നു. എന്തുകൊണ്ടറിയാൻ കഴിയുന്നു? ഈ സുഷുപ്തി തന്നിൽ നിന്നും അന്യമായൊരു വസ്തുവാണെങ്കിൽ അതും പറ്റത്തില്ല. ഇപ്പോ സശങ്ക ചക്രം സകുരുടെ കുണ്ഡലം എന്നൊക്കെ പറയുന്നത് താനല്ല, അതുകൊണ്ടാണ് അവിടെ തനിക്ക് ഭാവന ചെയ്യേണ്ടി വരുന്നത്, അത് വേറൊരാളാണ്. ഇവിടെ അങ്ങനെയുള്ള സുഷുപ്തനായിരിക്കുന്ന താനാണ്, അതുകൊണ്ടാണ് അതിനെ ജാഗ്രതയിൽ അറിയാൻ കഴിയുന്നത്, താനായതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് അദ്വൈതം, അത് തന്നിലേ സംഭവിക്കത്തുള്ളൂ എന്ന് പറയുന്നു. തന്നിൽ സംഭവിച്ചാൽ പിന്നെ സർവത്ര. അതുകൊണ്ട് ആത്മാവിന്റെ അദ്വൈതത്വം അത് സുഷുപ്തിയിൽ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഉറക്കത്തെ ആരും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആരും ഇവിടെ ഈ ജാഗ്രതയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. ഉപനിഷത്ത്, ഗീത, തത്വചിന്ത അല്ല. ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ആരും പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഉറക്കം മാത്രമാണ്. ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അസഹജമാണ്, അതിന് ക്ലാസിന്റെ ആവശ്യമില്ല. അദ്വൈതം എന്നൊക്കെ പറഞ്ഞ അവനെ പഠിപ്പിച്ചു തരും. ദ്വൈതമോ മറ്റെന്തെങ്കിലും ദ്വൈതമോ എല്ലാം ആരെങ്കിലും പറഞ്ഞു തരണം. അതിന് ശ്രവണ മനനങ്ങളെല്ലാം വേണം. സുഷുപ്തിക്ക് നമ്മളെ സംബന്ധിച്ച് സുഷുപ്തിക്കും ശ്രവണം വേണം, എന്നാലേ സുഷുപ്തി വരത്തുള്ളൂ. വാസ്തവം പറയണം, അതിന്റെ ആവശ്യമില്ല. ജാഗ്രസ്വപ്ന ക്രിയോദ്ഭൂതാൻ
മുക്ത്വാ ഭോഗാനശേഷത ഇന്ദ്രിയാണ് ഉപസംഹൃത്യ സേതേ നാഡീഭിർ ആത്മനി. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. ജാഗ്രസ്വപ്നക്രിയോദ്ഭൂത ഭുക്ത്വാ ഭോഗാൻ, ജാഗ്രതും സ്വപ്നവും രണ്ട് സ്ഥലത്തുമുള്ള ക്രിയകൾ, കർമ്മങ്ങൾ, ശരീരം കൊണ്ടോ ഈ സ്ഥൂലമായ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ഉള്ള കർമ്മങ്ങൾ. അത് മനസ്സുകൊണ്ടോ ഉള്ളതെന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഈ സ്ഥൂലമായ ശരീരം കൊണ്ട് കർമ്മങ്ങളൊന്നുമില്ല, പക്ഷെ മനസ്സുകൊണ്ടുണ്ടോ അവിടെ? മനസ്സുകൊണ്ട് ഇവിടെ പലതും ചെയ്യും, അതിന്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യും. അവിടെയും കരയും ചിരിക്കും, ഭയക്കും, അസൂയപ്പെടും, കാമക്രോധാദി വികാരങ്ങൾക്കെല്ലാം അവിടെയും അധീനനാകും. അതിന്റെ ഫലമായി ഭോഗം, സുഖദുഃഖാനുഭവം അതുണ്ടാകും അവിടെയും ഇവിടെയും. ഭോഗാൻ അശേഷത, ഈ സമ്പൂർണ്ണ സുഖദുഃഖാനുഭവങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് ഇന്ദ്രിയാണ് ഉപസംഹൃത്യ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത നാഡിയുടെ കാര്യം മറ്റു ഇതിനെല്ലാം ഉപസംഹരിച്ച് നാഡീഭി ഉപസംഹൃത്യ എന്നാണ്. ഇതിനെല്ലാം ഉപസംഹരിച്ച് ശേതേ ആത്മനി, അവൻ ഉറങ്ങുന്നു. ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പായിൽ കിടന്നുറങ്ങുന്നു, കട്ടിൽ കിടന്നുറങ്ങുന്നു, മെത്തയിൽ കിടന്നുറങ്ങുന്നു, ഇതേ വരത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്, ക്രിയാശൂന്യമായ ആ സുഷുതിയിൽ ജാഗ്രതയിലെ ക്രിയയെ ആരോപിച്ചിട്ട് നമ്മൾ പറയണതാ ഞാൻ ഉറങ്ങുന്നു, എന്തോ ഒരു വലിയ കാര്യം ചെയ്തു ഉറങ്ങി. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനൊരാധാരം വേണം, വരത്തില്ലല്ലോ. നിൽക്കണമെങ്കിൽ ഒരു ആധാരം വേണം, ഇരിക്കണമെങ്കിൽ വേണം, നടക്കണമെങ്കിൽ വേണം, കിടക്കണമെങ്കിൽ വേണം. അപ്പൊ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് കിടക്കയുമായി ബന്ധപ്പെട്ടതാണ്, ഈ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, ശരീരത്തിൻ്റെ നിശ്ചലതയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഉറക്കം. പക്ഷെ ഇവിടെ പറയുന്ന ഉറക്കം എന്താണ്? ആത്മനിശ്ചേതേ, ഉറങ്ങുന്നത് നിന്നിലാണ്, കിടക്കയിലല്ല ഉറങ്ങുന്നത്, കട്ടിലും മെത്തയിലും ഒന്നുമല്ല ഉറങ്ങുന്നു, സ്വസ്വരൂപത്തിൽ ഉള്ള സ്ഥിതി. ഇന്ദ്രിയാണ് ഉപസംഹൃത്യ ആത്മനിശ്ചയത്തെ, സ്വസ്വരൂപത്തിൽ ഉറങ്ങുന്നു. ഞാനത് വീണ്ടും ആവർത്തിക്കുകയും വീണ്ടും വ്യക്തമാക്കുകയും ചെയ്യുന്നത് അദ്വൈതികൾ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആചാര്യന്മാർ ഇത്രയൊക്കെ വിശദമായി വിശദീകരിച്ചിട്ടും ശ്രുതി പറഞ്ഞു, ഭാഷ്യകാരൻ പറഞ്ഞു, വാർത്തികാരൻ പറഞ്ഞു, എന്നിട്ടും ഈ വേദാന്ത പ്രസംഗകർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല. എന്താണോ സാമാന്യ പ്രജ്ഞയാ ദേഹം സംവാപ്യ അന്തർബഹിശ്രമാത് ശിനവത് പരമം സ്ഥാനം ആത്മാ അഭ്യേതി സുഷുപ്തത. സുഷുപ്തതാം പരമം സ്ഥാനം, ആ സുഷുപ്തി അവസ്ഥ, അതാണ് സുഷുപ്തത എന്ന് പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെ അത് ജാഗ്രത സ്വപ്നവും പോലുള്ള ഒരു അവസ്ഥാന്തരമല്ല, അത് ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകാൻ കാരണം ജാഗ്രത ഒരവസ്ഥയാണ്. എന്തുകൊണ്ട് അതിനവസ്ഥയെന്ന് പറയുന്നു? ഇവിടെ ഈ ജീവഭാവം ഉണർന്നിരുന്ന് വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് അതിനവസ്ഥയെന്ന് പറയുന്നത്. എനിക്ക് ഒരു പ്രത്യേകമായ സ്ഥിതി വിശേഷം, അവസ്ഥാനം, ജീവന്റെ ഒരു പ്രത്യേക സ്ഥിതി.
സ്വപ്നം അങ്ങനെ ജീവന്റെ ഒരു വിശേഷമായ സ്ഥിതി. സുഷുപ്തിയാണെങ്കിലോ പറയുന്നു പരമം സ്ഥാനം, അത് ഈ ജീവന്റെ പരമമായ സ്ഥാനമാണ്. അങ്ങനെ ഒരു പരമമായ സ്ഥാനത്തെ ആത്മാ അഭ്യേതി, ആ സ്വസ്വരൂപം എന്നുവെച്ചാൽ ശ്രോതാവിന്റെ സ്വരൂപം ഒരു പരമമായ സ്ഥാനത്തിൽ ഇരിക്കുന്നതാണ്. അപ്പൊ പിന്നെ അതിന് എന്താ അവസ്ഥ എന്നുവെച്ചാൽ ആ സ്വസ്വരൂപം സ്വസ്വരൂപത്തിൽ സ്ഥിതി എന്നാണ് സുഷുപ്തി. അയ്യോ, അപ്പൊ അജ്ഞാനം അതങ്ങ് വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ അജ്ഞാനം പോകുമല്ലോ, ആ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നു. എനിക്ക് അജ്ഞാനം കൂടെ വേണം, എന്നാൽ ഇവിടെ ഇരുന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട. അജ്ഞാനമില്ലാതെ ഉറക്കം വരില്ലെന്നാ പലരും പറയുന്നു. ഉറങ്ങാൻ പോകുമ്പോൾ അജ്ഞാനം കൂടെ കൊണ്ടുപോകണം, പായും തലയണിയും മാത്രമല്ല അജ്ഞാനം കൂടെ കൊണ്ടുപോകണം. ചിലർക്ക് വാശിയാണ്. ഇവിടെ പറയുന്നു ആത്മാ സ്വസ്വരൂപം പരമം സ്ഥാനം അഭ്യേരി, ആ പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു സുഷുപ്തത. ആ സുഷുപ്തത എന്ന് പറയുന്ന പരമമായ സ്ഥാനത്ത് പ്രാപിക്കുന്നു. ഇത് പണ്ടാരാണ്ടോ ഒരു സ്വാമി പറഞ്ഞതുപോലെയാണല്ലോ. ഒരാളെന്നോട് ചോദിച്ചതാണ്, ഏതോ ഒരു സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാമി പണ്ട് പറഞ്ഞു തന്നെ, ആ സ്വാമിയുടെ പേരാണ് ശങ്കരാചാര്യ. സ്വാമിയുടെ പേര് മാത്രം പിടിയില്ല. ആള് പ്രസംഗിക്കുന്നത് വേദാന്തം അദ്വൈതം ഒക്കെയാണ്. അദ്വൈതം തന്നെ വേദാന്തം. പണ്ടൊരു സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മയില്ല. ഇപ്പൊ അതുകൊണ്ട് പ്രസംഗിക്കുന്ന വേറെ കാര്യങ്ങൾ. ഇതിന് ശ്രുതിയുടെ തന്നെ ഒരു ദൃഷ്ടാന്തം പറയുന്നു. എന്താണ് ശേനവത് ശ്രമാത്, ശകുന ദൃഷ്ടാന്തം ചാന്തോക്യത്തിൽ അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ സുഷുപ്തിയിലായിരുന്നവരിവിടെ ജാഗ്രതത്തിലാണെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചു ഒന്നുകൂടെ പറയാം. ശേനവത് ശ്രമ, ശകുനി എന്താണ് അതിനെ പ്രാണബന്ധനം ഹി സൗമ്യ മനഃ, അതിന്റെ വിശദീകരണമായി പറയുന്നതാണ്. പക്ഷിയെ പക്ഷിപ്പിടുത്തക്കാരൻ പിടിച്ച് നൂല് കൊണ്ട് ബന്ധിച്ച് കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഈ ജീവനാകുന്ന പക്ഷി ആത്മാവാകുന്ന കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. കെട്ടുന്നതിന് ഉപയോഗിച്ച സാധനങ്ങളാണ് കർമ്മവും മറ്റും. കൊണ്ട് കെട്ടി കെട്ടുകളായത് കർമ്മം പുരുഷൻ എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ കെട്ടിയിരിക്കുന്നു. പക്ഷെ ആ കെട്ടിൽ നിന്ന് സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രാണബന്ധനം ആത്മബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പക്ഷി പറക്കുകയാണ്. പറന്നാൽ പരമാവധി ഏത് വരെ പറക്കും? ഈ കാരണം എത്ര നീളമുണ്ടോ അതുവരെ, അതിനപ്പുറം പറക്കാൻ കഴിയത്തില്ല. അതിന്റെ നീളമാണെന്തോ ജാഗ്രത സ്വപ്നം. ഈ ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും ഇത് പറക്കും. പറന്നാലോ ബന്ധനത്തിൽ കടന്നുകൊണ്ട് പറന്നു കഴിഞ്ഞാൽ ക്ഷീണിക്കും. അതാണ് മുമ്പ് പറഞ്ഞത് ജാഗ്രത് കർമ്മ ക്ഷയ, ജാഗ്രത സ്വപ്നങ്ങളുടെ കർമ്മങ്ങൾ ക്ഷയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. സുഷുപ്തി പൂർണ്ണമായ കർമ്മക്ഷയമാണ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ യാതൊരു തരത്തിലുള്ള കർമ്മബന്ധവുമില്ല. അതിന് പക്ഷിയുടെ ദൃഷ്ടാന്തം പറഞ്ഞു, അത് പറന്ന് പറന്ന് ക്ഷണി
ക്ഷീണിച്ചു കഴിഞ്ഞാൽ എല്ലാ ശ്രമവും അവസാനിപ്പിച്ച് പൂർണ്ണ സ്വസ്ഥനായ കുറ്റിയിലേക്ക് തന്നെ വരുന്നു, കുറ്റിയുടെ ചുവട്ടിൽ തന്നെ വരുന്നു. അതുപോലെ ഈ സുഷുപ്തിയാകുന്ന കുറ്റിയിലേക്ക് തന്നെ ഈ ജീവനാകുന്ന പക്ഷി അഭയം പ്രാപിക്കുന്നു. എല്ലാ ശ്രമങ്ങളും വിട്ടു വീണ്ടും പക്ഷി പറക്കുന്നു. അതിനറിയാം, പറന്നിട്ട് യാതൊരു കാര്യമില്ല, എന്നാലും പറക്കും. വീണ്ടും ക്ഷീണിക്കും, കർമ്മങ്ങളെല്ലാം ക്ഷയിക്കും. വീണ്ടും ആ കുറ്റി അഭയം പ്രാപിക്കും, വീണ്ടും പറക്കും. അത് നമുക്ക് അനുഭവപ്പെടുന്നത് ജനനം മുതൽ മരണം വരെ. ജാഗ്രത സ്വപ്നം സുഷുപ്തി, ജാഗ്രത സ്വപ്നം സുഷുപ്തി, ഇതിന്റെ ആവർത്തനം തന്നെ. ഇതിനാണ് സംസാരവും അസംസാരവും. അസംസാരം ആകുന്ന സുഷുപ്തിയിൽ നിന്ന് സംസാരമാകുന്ന ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ നിരന്തരം പോകുന്നത്? ഈ ശ്രമം തീരാത്തത് പറയുന്നത് എന്താണ്? സാമാന്യ പ്രജ്ഞ ദേഹം സംവാപ്യ സംവ്യാപ്യ അന്തർബഹി. അതാണ് ഇവന് വീണ്ടും വീണ്ടും പറക്കുന്നതിനുള്ള ഊർജം കിട്ടുന്നത് ആ പക്ഷിക്ക്. അല്ലേ, നമ്മൾ തളർന്നു പോയാൽ വെറുതെ ഇരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോൾ ആ ഊർജം തിരിച്ചു വരും. എവിടെ നിന്നറിയും? പറയാ, ക്ഷീണം മാറി ഉന്മേഷവാനായി. അതെവിടുന്നാ? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു സാമാന്യ പ്രജ്ഞ. വിശേഷപ്രജ്ഞ ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. സാമാന്യ പ്രജ്ഞ ആ ഊർജത്തെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നു, സുഷുപ്തിയിലും ജീവനെ നിലനിർത്തുന്നു, പ്രാണനും മനസ്സും ഒരുമിച്ച് ചേർന്ന് ഈ ശരീരത്തെ സംരക്ഷിക്കുന്നത്. അതിന് വ്യത്യാസവും കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ദിവസം, പരദൃഷ്ടി സ്വദൃഷ്ടി എന്ന് പറഞ്ഞു. പരദൃഷ്ടിയിൽ പറയുകയാണ്, ആ സാമാന്യ പ്രജ്ഞ കൊണ്ട് ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എന്നു വെച്ചാൽ ആ ചൈതന്യം ഉണ്ട്, ഇവിടെ ചത്തുപോയില്ല, മരിച്ചില്ല. അങ്ങനെ അന്തർബഹി ഉള്ളിലും പുറമേയും എല്ലാം, കാരണം എല്ലാ പ്രവർത്തനവും കൂടെ നടക്കുന്നു ശരീരത്തിന് വേണ്ടതല്ല, ശരീരത്തിന്റെ സംരക്ഷണത്തിന്, അതിന്റെ നിലനിർത്തുന്നതിന്, അതിന്റെ പരിണാമത്തിന്, വൃദ്ധിക്ഷയങ്ങൾക്കും എല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള പ്രജ്ഞയെ ആ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് അവിടെ അവശേഷിപ്പിച്ചിട്ട് മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ശ്രീകോവിലേക്ക് കയറുമ്പോൾ ഷർട്ടും ചെരുപ്പും എല്ലാം അഴിച്ച് പുറത്ത് കളഞ്ഞിട്ട് പോകും, കാരണം അതൊക്കെ പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അത് വയ്ക്കും, തിരിച്ചു വന്നതെടുക്കുന്നു. അതുപോലെ ഇവിടെ ദേഹത്തിൽ വയ്ക്കേണ്ടതിനെ ദേഹത്തിൽ വയ്ക്കുന്നു, അന്ധകരണത്തിൽ വയ്ക്കേണ്ടതിനെ അന്ധകരണത്തിൽ വയ്ക്കുന്നു, പ്രാണനിൽ വയ്ക്കേണ്ടതിനെ പ്രാണനിൽ വയ്ക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ അവശേഷിക്കുന്നത്? അവിടെ ഇതെല്ലാം അതിന് പൊതുവായി പറഞ്ഞു. എല്ലാം സാമാന്യ പ്രജ്ഞ ദേഹം സംവാപ്യം, ആ ചൈതന്യത്തെ ഈ ദേഹത്തിൽ നിലനിർത്തിയിട്ട് എന്താണോ പരമം സ്ഥാനം അഭേദി, ആ പരമമായ സ്ഥാനത്തെ സ്വയം പ്രാപിച്ചിരിക്കുന്നു. അതാണ് സുഷുപ്തി. അതാണ് അവിടെ പറഞ്ഞത് സുഷുപ്തേച്ച വിശേഷ വിജ്ഞാനാഭാവസ്യ വിവക്ഷിതത്വ. സുഷുപ്തിയിൽ വിശേഷ വിജ്ഞാനമൊന്നും തന്നെ ഇല്ല. പിന്നെയോ, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഷ്യഭാഗത്തിൽ തുടർന്ന് പറയുന്നു, സ്വാഭാവികേവ സ്വാത്മനി വർത്തമാനോപി. സുഷുപ്തി നമുക്ക് അംഗീകരിക്കുന്നതിന് വരുന്ന ഒരു ബുദ്ധിമുട്ടതാണ്. എത്രയായാലും ഉറക്കമല്ലേ എന്ന് ചോദിക്കും. അത് പരമമായ നിലയാണെന്ന് പറഞ്ഞാലും സ്വാഭാവിക ഏവ സ്വാത്മനി വർത്തമാനോപി.
ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നു, സ്വപ്നത്തിൽ അവിടെ ഒരു ശരീരമുണ്ട്, അതിലിരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിലിരിക്കുന്നു, വിഷയങ്ങളിലിരിക്കുന്നു. പക്ഷെ ഇവിടെ മാത്രം എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് സ്വാഭാവികമായ സ്വാത്മനി സ്വസ്വരൂപത്തിൽ, സ്വാത്മ എന്ന് വെച്ചാൽ സ്വരൂപം, സ്വരൂപം എന്ന് വെച്ചാൽ ശ്രോതാവിന്റെ സ്വരൂപം അവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ പക്ഷെ വീണ്ടും ഒരു പക്ഷെ എങ്കിലും അതാണ് എന്നെ ചോദിക്കുന്നത്. എന്തിന് തിരിച്ചു വന്നു? ഇത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തെ പ്രാപിച്ചിട്ട് അവിടെ ഇരുന്നാൽ പോരായിരുന്നു. അവിടെ വ്യതിരിക്തമാണ്, ശുദ്ധമാണ്, മുക്തമാണെന്നെല്ലാം പറയുന്നു. എന്താ തിരിച്ചു വരുന്നത്? ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങളിലേക്ക്. കർമ്മ അനുഗത ബുദ്ധി അനുവർത്തിത്വ പുരീത ദിശയെ കൈപ്പിച്ചത്. അങ്ങനെ സ്വസ്വരൂപസ്ഥിതനാണെങ്കിലും കർമ്മ അനുഗതമായ ബുദ്ധിയും മറ്റും ഇവിടെ ഉണ്ട്. അതന്നെ ഇവിടെ വച്ചിട്ടാ പോയത്, ചെരുപ്പ് പുറത്ത് വച്ചിട്ടാ പോയി. അതുകൊണ്ട് തിരിച്ചു വന്ന് അതെടുക്കുന്നു, അത്രയേ ഉള്ളൂ. പുരീത ദിശയിലെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു, അവൻ ഉറങ്ങുന്നു. പരമാത്മാ സ്വരൂപസ്ഥിതിയിലാണ്. എന്നാലും നമ്മൾ പറയുന്ന എന്താണ്? അവൻ ദാ ഈ ശരീരത്തിൽ ഉറങ്ങുന്നു എന്നുവെച്ചാൽ ആ പരമമായ സ്ഥിതിയിലും നമ്മൾ അവിടെ ആ ജീവന്റെ ശരീരബന്ധത്തെ കാണും. ആ ശരീരബന്ധം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ കർമാനുഗത ബുദ്ധി, അത് നിലനിൽക്കുന്നതുകൊണ്ട് ആ ശരീരത്തിൽ കർമ്മബന്ധിയായ കർമ്മസംബന്ധിയായ ബുദ്ധി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ ബുദ്ധി വീണ്ടും കർമ്മ സംസ്കാരത്തെ ഉണർത്തുന്നു. ഉണർന്നിട്ട് വീണ്ടും ബഹിർമുഖനാകുന്നു ആ ചൈതന്യം തന്നെ, അതിനുവേണ്ടി, കർമ്മത്തിന് വേണ്ടി. അത് ആ കർമ്മ ഒടുങ്ങി എന്ന് പറയുന്ന ഒരു താത്കാലികം മാത്രം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ജീവന്റെ പോക്ക് വരവ്? നിത്യമുക്തനായി ഇരുന്നിട്ടും അവനൊരു പോക്ക് വരവ്, സുഷുപ്തി ജാഗ്രത സ്വപ്നം ഇങ്ങനെയുള്ള ഈ യാത്ര, അതിനു കാരണം കർമ്മം, കർമ്മബന്ധം ആ ബുദ്ധിക്കുള്ളതുകൊണ്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ തുടരത്തല്ലേ ഉള്ളൂ. നമ്മളിത് പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്, ജാഗ്രത സ്വപ്നങ്ങൾ വരുന്നു, സുഷുപ്തി പോകുന്നു, അവിടെ നിത്യമുക്തനായിരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, അറിയുന്നു, പറയുന്നു. ഈ പ്രക്രിയക്ക് മാറ്റമൊന്നും സംഭവിക്കത്തില്ലല്ലോ. അങ്ങനെ ധരിക്കുന്ന എന്തുകൊണ്ട്? നഹി സുഷുപ്തികാലെ ശരീര സംബന്ധു അസ്ഥി. അങ്ങനെ ധരിക്കണ്ട. ഇത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവന് ഇതിനെ വിവച്ഛേദിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ജാഗ്രതയിൽ എന്ത് സംഭവിക്കുന്നു, സുഷുപ്തിയിൽ എന്ത് സംഭവിക്കുന്നു, സ്വപ്നത്തിൽ എന്ത് സംഭവിക്കുന്നു. അത് ആത്മതത്വത്തെയും ശരീരദൃഷ്ടിയെയും ആശ്രയിച്ചിട്ട്, രണ്ടിനെ ആശ്രയിച്ചിട്ട് പറയുകയാണ്. കാരണം എന്റെ ഉറക്കത്തെ ഞാൻ കാണുന്നില്ലെങ്കിലും അന്യന്റെ ഉറക്കത്തെ കാണുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളും വരും. ഇതൊക്കെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അന്യന്റെ ഉറക്കത്തെ കാണുന്നിടത്തോളം കാലം അതിന് സമാധാനം പറയുകയാണ്. പരമാർത്ഥത്തിൽ സ്വപ്നദൃഷ്ടി എന്താണ്? നഹി സുഷുപ്തികാലേ ശരീര സംബന്ധവസ്തു. എനിക്ക് ആ സുഷുപ്തികാലത്ത് ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായതായി ഞാൻ അറിഞ്ഞില്ല. അവിടെ
എന്റെ ആ സ്വരൂപത്തിനും കുറച്ച് ഈ ശരീരത്തിലേക്ക് കയറിയിരുന്നു. ഇത്തരം ഒന്നുമില്ല. പിന്നെന്താ അവിടുത്തെ സ്ഥിതി? തീർന്നു. ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ. ഇത് ഈ വക്ഷരീനിയും പറയുന്നു. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഛിദ്യന്തി സർവസംശയെന്നൊക്കെ പറയുന്നു. ജ്ഞാനഫലം അതുപോലെ തന്നെ അവിടെ എന്താണ്? സർവാൻ ശോകാൻ ഹൃദയസ്യ, സർവശോകങ്ങളും തീർന്ന അവൻ അതിക്രമിച്ചിരിക്കുന്നു, അവൻ മുക്തനായിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. ഇതാണിവിടെ ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നതെന്നാണ്. അല്ലാതെ സുഷുപ്തിയിൽ ഒരു ശരീരമുണ്ടെന്നോ ആ ശരീരത്തിൽ പ്രാണനും മനസ്സും ഇരിക്കുന്നു എന്നോ അവിടെ എന്തെങ്കിലും ക്രിയകൾ നടക്കുന്നുവെന്നോ ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപനിഷത്ത് പഠിക്കേണ്ട കാര്യമില്ല. ശരീരശാസ്ത്രം പഠിച്ചാൽ ഇതൊക്കെ ശരീരശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ശ്രുതി അവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ശ്രോതാവിന് അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. എന്താണോ ഹൃദയസ്യ സർവാൻ സുഖാൻ തീർണ, ഈ ഉള്ളിലെ സർവശോകങ്ങളും നിന്നും മുക്തനായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയാണ് സുഷുപ്തി. അതാണ് തന്റെ വാസ്തവ സ്വരൂപം എന്ന് ജാഗ്രതയിൽ അറിയുന്ന ഒരാൾക്ക് താൻ സർവശോകങ്ങളിൽ നിന്നും മുക്തനാണെന്നുള്ള ബോധമുണ്ടാകും. താൻ അസംസാരിയാണെന്നുള്ള ബോധമുണ്ടാകും. ആ ബോധം താൻ സംസാരിയാണ്, സുഖിയും ദുഃഖിയുമാണ് എന്നുള്ള ബോധത്തെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ എന്നുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞല്ലോ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ല എന്നും അർത്ഥം കൊടുക്കാം. ഈ വിപരീതമായ ജ്ഞാനങ്ങളെന്നും അർത്ഥം കൊടുക്കാം. രണ്ടിനും പറയാം. അപ്പൊ തന്നെ സംബന്ധിച്ചുള്ള ഈ വിപരീത ജ്ഞാനങ്ങൾ ഇല്ലാതാകുന്നു. അതിനുവേണ്ടി ഇങ്ങനെ വർണ്ണിക്കുന്നു. സുഷുപ്തിയെ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നു അവിടെ. അല്ലാതെ ഇത് എന്തിനെ ആശ്രയിച്ചത് മനസ്സിലാക്കും അല്ലേ? പൊട്ടക്കുളത്തിൽ പെട്ടുപോയവൻ അവിടെ നിന്ന് കരയിലേക്ക് കയറി വരണമെങ്കിൽ ഒരു പിടിവള്ളി എന്തെങ്കിലും വേണ്ടേ? ആ പിടിവള്ളിയാണ് ഇവിടുത്തെ സുഷുപ്തി എന്ന് പറയുന്നത്. അത് സ്വാനുഭവമാണ്. വേറെ ആരുടെടുത്തും ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട, എന്താണ് ഈ സമാധി, എങ്ങനെ ഇരിക്കും അവിടെ, മനസ്സെങ്ങനെ ഇരിക്കും, അതാവശ്യമായിട്ട് എന്താണ് അതിൻ്റെ ഉപായം. സുഷുപ്തിയെ സംബന്ധിച്ച് ആരുടെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അത് സഹജമാണ്. അപ്പൊ ആ സഹജമായ സ്ഥിതിയെ ഗ്രഹിക്കുന്നതിന് ഇതെല്ലാം വേറെ ഉപായമില്ല. പക്ഷെ അത് ഗ്രഹിക്കേണ്ടത് ജാഗ്രതയിലാണ്. ജാഗ്രതയിൽ അവൻ സംസാരിയായിപ്പോയി. അവന്റെ സുഷുപ്തിയെ അവൻ ഗ്രഹിക്കുന്നത് പോലെ സ്വയം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഗുരുവിന്റെ ആവശ്യം വരുന്നു, ശാസ്ത്രത്തിന്റെ ആവശ്യം വരുന്നു, ഉപായങ്ങളുടെ ആവശ്യം വരുന്നു. അതിന് വീണ്ടും സുഷുപ്തിയെ തന്നെ ആശ്രയിക്കും. ആരുടെയും സഹായമില്ലാതെ സ്വയം എത്തിച്ചേർന്ന ആ സ്ഥാനത്തെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും ആവശ്യം വരും. ആ അറിവ് തന്നെ സംബന്ധിച്ചുള്ള കാരണം സുഷുപ്തൻ അത് താനാണല്ലോ. അറിവില്ലാമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിവ് അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ആശങ്കകൾ ഇതിനെല്ലാം ദൂരീകരിക്കുന്നു. അങ്ങനെ ദൂരീകരിക്കത്തക്ക രീതിയിൽ ഈ അറിവ് തന്നെ ദൃഢമായാൽ, ദൃഢബോധമായാൽ, അവൻ സ്വയം ദൃഢബോധനായാൽ
അവൻ സുഷുപ്തിയിൽ മാത്രമല്ല മുക്തനായിരിക്കുന്നത്, ജാഗ്രതയിലും മുക്തനായിരിക്കുന്നു. സുഷുപ്തിയിൽ ജ്ഞാനമായിരിക്കുന്നു, ജാഗ്രതയിൽ ജ്ഞാനിയായിരിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തി ജ്ഞാനിയായിരിക്കാൻ പറ്റത്തില്ല, അവിടെ ജ്ഞാനമായിരിക്കും. ആണ് ആയിരിക്കേണ്ട കാര്യം, അതാണ്. പക്ഷെ അതിന്റെ സഹായത്തോടുകൂടി ജാഗ്രതയിൽ ജ്ഞാനിയായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അതിനെ ഇങ്ങനെ പറയുന്നത്, തീർണോ ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ ഇതി വക്ഷ്യതി. സർവ സംസാര ദുഃഖ വിഗ്ദ ഇയം അവസ്ഥ ഇത്യത്ര ദൃഷ്ടാന്ത. വീണ്ടും ശ്രുതിക്കും ഭാഷ്യകാരനും എത്ര പറഞ്ഞിട്ടും മതി വരാത്തൊരു സ്ഥാനമാണ് ഈ സുഷുപ്തി. നമ്മളെ സംബന്ധിച്ച് നിസാരം, ബോധമില്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ പറയും, ഓ ആലസ്യവും മടിയൊക്കെ ഉള്ള ഒരവസ്ഥ, അറിവില്ലായ്മ ഉള്ള ഒരവസ്ഥ, അജ്ഞാനം കട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥ എന്നും പറയും. ഈ പാത്രത്തിലെ കഴുക്ക് പിടിച്ചിരിക്കുന്നത് പോലെ ആത്മാവിന് അജ്ഞാനം കയറി കട്ടി പിടിച്ചിരിക്കുകയാണ്. ഓരോരുത്തരുടെ ഭാവനകളും സങ്കല്പങ്ങളൊക്കെയാണ്. അതല്ല, പിന്നെന്താണ്? സർവ സംസാര ദുഃഖ വിയുക്ത ഇയം അവസ്ഥ, ഇത് മുക്താവസ്ഥയാണ്. സർവ സംസാര ദുഃഖ വിയുക്തമായിരിക്കുന്നതാണ് ഈ അവസ്ഥ. ഇത്യത്ര ദൃഷ്ടാന്ത, അതിന് ശ്രുതി എന്ന ഉദാഹരണം പറയുന്നു. സയുധ കുമാരോവ അത്യന്ത ബാലോവ കുമാരൻ എന്ന് പറഞ്ഞ സാധാരണ രണ്ടാമത്തെ അവസ്ഥയാണ്, ബാല്യം കഴിഞ്ഞുള്ള അവസ്ഥയാണ് കുമാരൻ. പക്ഷെ ഇവിടെ കുമാരനെന്ന് ശ്രുതി പറഞ്ഞെങ്കിലും ബാല്യത്തെ ഉദ്ദേശിച്ചാണ്. കുഞ്ഞ്, പാൽ കുടിക്കുന്ന കുഞ്ഞ് എന്ന് പറയും. അത്യന്ത ബാലൻ എന്ന് പറഞ്ഞതാണ്. ഇനി രണ്ടാമതൊന്ന്, മഹാരാജോവ അത്യന്താവശ്യ പ്രകൃതി, ഇനി ചക്രവർത്തി എടുക്കുക, ഇവരെല്ലാം സുഖം അനുഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറയുക. മഹാരാജാവെന്ന് വെച്ചാൽ ചക്രവർത്തി, എല്ലാം തന്റെ അധീനം. രാജ്യവും പ്രജകളും സേനയും മന്ത്രിമാരും എല്ലാം തന്റെ അധീനം. അവശ്യപ്രകൃതി, വശ്യപ്രകൃതി എന്നാണ്, അവശ്യപ്രകൃതി അല്ല, വശ്യപ്രകൃതി. സ്വാധീനമായിരിക്കുന്ന പ്രകൃതി, പ്രകൃതി എന്ന് പറഞ്ഞാൽ സാധാരണഗതി പ്രകൃതി എന്ന് വെച്ചാൽ പ്രജ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെയല്ല, ഭാര്യമാരുൾപ്പെടെയല്ല, സേവകന്മാരുൾപ്പെടെ എല്ലാം തനിക്ക് അധീനമായി. ഇവിടെ തന്നെ ചോദ്യം ചെയ്യാറുണ്ട്. ചോദ്യം ചെയ്താൽ ഉടൻ അവന്റെ തല കഴുത്തി കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ചക്രവർത്തി എടുക്കണം. അല്ലാതെ ശത്രു വരുമ്പോൾ എന്നെ ആക്രമിക്കുമോ, എന്റെ സ്ഥാനം പോകുമ്പോൾ പേടിച്ചിരിക്കുന്ന ആളല്ല. അങ്ങനെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ പോലെയുള്ള ചക്രവർത്തിമാർ, പശ്യപ്രകൃതികളായിട്ടുള്ളവർ, ഭയമില്ലാതിരിക്കുന്നവർ. യഥോക്തകൾ മഹാബ്രാഹ്മണോ, ഇവിടെ പറയുന്നു മഹാബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ജ്ഞാനി എന്നുള്ള പറയുന്ന അത്യന്ത പരിപക്വ വിദ്യാവിനെ സമ്പന്നോ ആണ് ചേർക്കുന്നത്. വിദ്യാവിനെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പോരാ, അന്ധക്കരണത്തിന് അത്യന്തമായ പാകവും വരണം. ആ പാകം വരാതെ ജ്ഞാനം ഉണ്ടെങ്കിൽ തന്നെ അത് സുഖദുഃഖങ്ങളെയൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പറയുന്ന അത്യന്ത പരിപക്വം ഒന്ന്, ഇഹാമുത്ര ഭരഭൂത വിരാഗം സമാധി ഷട്ക സമ്പത്തി എന്നൊക്കെ പറഞ്ഞു നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിരിക്കും. അത്തരം യോഗ്യതകളെല്ലാം തെളിഞ്ഞ വിദ്യാവിനെ സമ്പന്നനായിരിക്കുന്നു. ആ ജ്ഞാനത്തെ, സ്വരൂപജ്ഞാനത്തിന് യാതൊരു തരത്തിലുള്ള ദോഷമില്ലാതിരിക്കുന്നു. ദൃഢപ്രജ്ഞൻ, ചിലടത്ത് ദൃഢപ്രജ്ഞൻ എന്ന് പറയും, ചിലടത്ത് ദൃഢബോധനം എന്ന് പറയും, ചിലടത്ത് അപരോക്ഷ ജ്ഞാനി എന്ന് പറയും. ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്ന
ആളിവിടെ പറയുന്നു മഹാബ്രാഹ്മണൻ. ഇവരെല്ലാം ചെയ്യുന്നു അതിഘ്നയും അതിശയന ദുഃഖം ഹന്തീത്തി അതിഘ്നയും ആനന്ദ അവസ്ഥ സുഖാവസ്ഥ താം പ്രാപ്യ ഗത്വ ശയീത അവതിഷ്ഠേത അതിഘ്നയും. വലിയ ദുഃഖങ്ങളെല്ലാം ഹന്തി നശിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ആനന്ദസ്യ അവസ്ഥ സുഖാവസ്ഥ ആ സുഖകരമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, പ്രാപിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മൂന്ന് ദൃഷ്ടാന്തം പറഞ്ഞു. ഒന്ന് ശിശും ആനന്ദത്തിലാണ്, രണ്ട് ചക്രവർത്തി ആനന്ദത്തിലാണ്, മൂന്ന് ജ്ഞാനി ആനന്ദത്തിലാണ്. ഇവിടടുത്ത് ഭാഷകാരൻ പറയും ഇങ്ങനെ മൂന്ന് ദൃഷ്ടാന്തം പറഞ്ഞെങ്കിലും അവസാനത്തെ ദൃഷ്ടാന്തം നിങ്ങൾ എടുത്താൽ മതി. ആനന്ദത്തിലിരിക്കുന്നത് ജ്ഞാനി മാത്രമേ ഉള്ളൂ. എന്നാലും ആപേക്ഷികമായി പറയണം, മറ്റ് രണ്ടുപേരെ കൂടെ പറയണം. അങ്ങനെ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ശിശു ആനന്ദത്തിലാണ്, രാജാവ് ആനന്ദത്തിലാണ് എന്നെല്ലാം പറയുന്നുകൊണ്ട് ചില തത്വങ്ങൾ അവിടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. മരിച്ചു എന്താ ശിശു ആനന്ദത്തിലാണോ കരയുന്നില്ലേ? രാജാവ് ആനന്ദത്തിലാണോ? ശത്രു വന്ന് അതിലും വലിയ രാജാവ് വന്നിട്ട് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയ കരയത്തില്ലേ എന്നൊന്നും ചോദിക്കരുത്. എന്താ ഈ മൂന്ന് ദൃഷ്ടാന്തം കൊടുത്തത്? ധനന്തയോ യഥാബാലോ രാഗദ്വേഷ വിവർജിത തദഭാവ വികൃപന്തി ചേതോന വിഷയ സദാ. ഇവിടെ കുമാരൻ രണ്ടാമത്തെ ധനന്തയനാണ്, പാല് കുടിക്കുന്ന കുഞ്ഞ്. യഥാബാലോ രാഗദ്വേഷ വിവർജിത, അവനെന്തുകൊണ്ടാണ് ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്? രാഗദ്വേഷരഹിതനായിരിക്കുന്നു, അവിടെ രാഗദ്വേഷങ്ങളില്ല. തദഭാവ വികൃപന്തി ചേതു എന്ന വിഷയ സദാ, അങ്ങനെ പറയുന്നതിനും ഉണ്ട് ആ കുഞ്ഞിന്റെ മനസ്സിനെ വിഷയാഹ വിഷയങ്ങൾ ചേത ചേതസ്സിനെ എന്ന വികൃപന്തി വികാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അപ്രരൂഢേന്ദ്രിയത്വച്ച രാഗദ്വേഷാദി അസംപ്ലുതി മൃദു കണ്ടകവത്തദ്ധി നാലം വേദം സഗോചര. മുള്ളുകൊണ്ടാ വേദനിക്കും പാലിൽ കൊണ്ടുകഴിഞ്ഞാൽ, ചെരുപ്പൊന്നുമില്ലെങ്കിൽ. പക്ഷെ മൃദു കണ്ടകമാണെങ്കിലോ, റോസയിലും മറ്റും വരുന്ന മുള്ള് അതിങ്ങനെ അതിൽ കിളിർത്ത് വരുന്നൊരു സമയമുണ്ട്. പക്ഷെ അത് കാഠിന്യത്തെ പ്രാപിച്ചിട്ടില്ല, അതിനാണ് മൃദു കണ്ടകം എന്ന് പറയുന്നത്. ആ മുള്ളിന്റെ പുറത്ത് വിരലുകൊണ്ടൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ അത് മുടിഞ്ഞു പോകും. അപ്പൊ മൃദു കണ്ടകവത്തദ്ധി, ആ കുഞ്ഞിന്റെ മനസ്സ് അതുപോലെയാണ്, മൃദു കണ്ടകത്തെ പോലെ. അതൊരു കണ്ടകമാണ്, പക്ഷെ അതൊരു മൃദു കണ്ടകമാണ്. നാലം വേദം സഗോചര, അതുകൊണ്ടെന്താണ്? മനസ്സിന്റെ വിഷയങ്ങളെല്ലാം അവന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. കാമ്യങ്ങളായ വിഷയങ്ങളെല്ലാം മുമ്പിലുണ്ട്. പക്ഷെ ആ വിഷയങ്ങളെ അങ്ങോട്ട് പിടിച്ചെടുക്കുന്നതിന് ഈ മൃദു കണ്ടകം പോലെയുള്ള ആ മനസ്സിന് ശേഷിയില്ല. പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ അതുകൊണ്ടെന്താണോ അപ്രരൂഢ ഇന്ദ്രിയത്വ, അവന്റെ ഇന്ദ്രിയങ്ങൾക്കൊന്നും വേണ്ടത്ര വളർച്ച ശ്രദ്ധിച്ചതിന് അപ്രരൂഢമാണത്. അങ്ങനെയാണ് യുവാവിന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രരൂഢമായിരിക്കുന്നത്. അതുപോലെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അതുകൊണ്ട് രാഗദ്വേഷാദി അസംപ്ലുതി, അവിടെ രാഗദ്വേഷങ്ങളൊന്നും ഒരു യുവാവിന്റെ മനസ്സിനെ ബാധിക്കുന്നതുപോലെ ശിശുവിന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല, അവിടെ ഉണ്ടാകുന്നില്ല എന്നർത്ഥം.
കാരണം ഈ ശിശുവിന്റെ മനസ്സ് പോലെ എന്ന് പറയുന്നു, അവിടെ രാഗദ്വേഷങ്ങളില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ സംശയം വരും, എന്താ ശിശുവിന്റെ മനസ്സിന് രാഗമില്ലേ? ശിശുവിന് പാലിനോട് രാഗം തോന്നും, അമ്മയോട് രാഗം തോന്നും, അത് കിട്ടിയില്ലെങ്കിൽ അത് കരയും, അനുകൂലതയുടെ രാഗം, ഭയം തോന്നുന്നു, കാറ്റൊന്ന് ശക്തിയായി വീശിയാൽ കണ്ണടയ്ക്കുന്നു, ഭയക്കുന്നു, പ്രതികൂലതയുടെ ദേഷ്യം തോന്നുന്നു. അപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവൻ സന്തുഷ്ടനാകുന്നു, കിട്ടിയില്ലെങ്കിൽ ദുഃഖം കൊണ്ട് കരയുന്നു. അപ്പോൾ അവിടെയും ഉണ്ടല്ലോ അല്ല രാഗദ്വേഷങ്ങളല്ല. സഹജമായ സംസ്കാരപ്രേരിതമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്, രാഗദ്വേഷങ്ങളും മറ്റും. എന്തുകൊണ്ട് അപ്രരൂഢ ഇന്ദ്രിയത്വ, അവിടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊന്നും ആ ശക്തി വന്നിട്ടില്ല. പക്ഷെ സംസ്കാരമുണ്ട്, നമ്മൾ പറയുന്നത് സഹജവാസന. അപ്പോൾ കുഞ്ഞിന്റെ സഹജവാസന അല്ല അവിടെ ഉദ്ദേശിച്ചു, അതവിടെ നടന്നോട്ടെ. ഇവിടെ യുവാവിന്റെ രാഗദ്വേഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് അന്നപാനാദികൾ ഉള്ള രാഗദ്വേഷങ്ങൾ, അത് ശിശുവിനും യുവാവിനൊക്കെ ഒരുപോലെ തന്നെ. കുഞ്ഞിനും ആഹാരം കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും, ആഹാരത്തോടെ തന്നെ രാഗം ഉണ്ടാവും, അത് വേണം, അതുകൊണ്ടാണല്ലോ അതിനുവേണ്ടി കരയുന്നു. അതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങൾ. അല്ലാതെയുള്ള രാഗമുണ്ട്, സമ്പത്തിനോടുള്ള രാഗം, അതാണ് മനസ്സിനും മറ്റും പ്രരൂഢമായ അവസ്ഥ വരുമ്പോൾ. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം വരുന്ന കാമം, രാഗം, ഇതാണ്. ഇതൊന്നും ശിശുവിനില്ല, അനുഭവിച്ചാലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാഗം, അനുഭവം കൊണ്ട് ശക്തി പ്രാപിക്കുന്ന സമ്പത്ത്, സമ്പാദിക്കണം, സമ്പാദിച്ചു, ഒന്നുമില്ലാത്തവൻ സമ്പാദിച്ചു, സമ്പാദിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് കൈവന്നു കഴിഞ്ഞാൽ വീണ്ടും സമ്പാദിക്കണം, രാഗം വർദ്ധിക്കും. സമ്പത്തുള്ളവന് സമ്പാദിച്ചവന് വീണ്ടും വീണ്ടും സമ്പാദിക്കണം. ശരീരം, ആരോഗ്യം എല്ലാം ക്ഷയിച്ചാലും മനസ്സ് ക്ഷയിച്ചാലും അവന് പറയും അപ്രതിഗതമായ രാഗം എന്ന് പറയും. രാഗത്തിന് എന്തെങ്കിലും ഒരു പ്രതിഘാതം, ഒരു വിഘ്നം, ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അത് അടങ്ങിപ്പോകും. ഒരാൾ സമ്പാദിക്കാൻ ശ്രമിച്ച് കടം കയറി, നിർത്തും, പണിയെല്ലാം നിർത്തും, പോയി ആത്മഹത്യ, പിന്നെ അവിടെ രാഗമൊന്നുമില്ല, മരിച്ചാൽ മതി. അങ്ങനെ അല്ലാത്ത രാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഈ ദൃഷ്ടാന്തമൊക്കെ പറയുന്നത്. പ്രരൂഢമായ രാഗം, സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, കോടികൾ സമ്പാദിച്ച് രണ്ടു മൂന്ന് തലമുറയ്ക്ക് തുലയ്ക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിയാലും പറയും. ഞാനൊരു ധനവാന്റെ അടുത്ത് ചോദിച്ചു, ഇത്രയൊക്കെ സമ്പാദിച്ചില്ലേ, ഇനി ഇത് നിർത്തിക്കൂടെ? സ്വാമി അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്പാദിച്ചോണ്ടല്ലേ സ്വാമിക്ക് ഡൊണേഷൻ തന്നത്, അങ്ങനെ പറയാമോ? എന്റെ ഉദ്യമോത്സാഹത്തെ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയാണ്? മരണം വരെ സമ്പാദിക്കും, സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടുന്നു. അപ്പോൾ ഇതാണോ ജീവിതത്തിന്റെ ലക്ഷ്യം? എനിക്ക് മരിക്കുന്നവരെ പ്രവർത്തിക്കും, അതെന്താ? എനിക്ക് സമ്പാദിക്കാതിരിക്കാൻ കഴിയത്തില്ല, സത്യം പറയാമെന്ന് സ്വാമി പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സമ്പാദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, സമ്പാദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, വീണ്ടും വീണ്ടും കോടികൾ കുമിഞ്ഞു കൂടുന്നു. എനിക്കിപ്പോൾ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇതൊക്കെ അനുഭവിച്ചു മതിയായി എന്നാൽ നിർത്ത്, അത് പറ്റുന്നുണ്ട്. ഇതാണ് രാഗം, വീണ്ടും 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 സമ്പാദിക്കുക. രാഗം രാഗത്തെ ഉണ്ടാക്കുന്നു, ഉള്ളവനും ഉണ്ടാക്കുന്നവന് വീണ്ടും ഉണ്ടാക്കണം, പോരാ, വയസ്സായി നിർത്തതില്ല, പറ്റത്തില്ല. രോഗമൊക്കെ പിടിപെട്ട് ശരീരമൊക്കെ അവശതയായില്ലേ, ഇല്ല, നിർത്താൻ പറ്റത്തില്ല, ഇനിയും ഉണ്ടാകണം. ഇതാണ് രാഗം. പിന്നെ ചിലപ്പോൾ ഒരു സമയം പറയും, ഇത്രയൊക്കെ സമ്പാദിച്ചു പിടിച്ചിട്ട് ചില അങ്ങനെ പറയുന്നവരും കണ്ടു, ഇതിനും പറ്റിയത് ആത്മഹത്യയായിരുന്നു,
രാഗത്തിന് എന്തെങ്കിലും ഒരു പ്രതിഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഗം നിൽക്കും. അതുകൊണ്ടാണ് ഇതിലൊന്നും ചെന്ന് പൊടരുതെന്ന് പറയുന്നത്. പണം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം എന്ന് പറയും. അതിനുള്ള പുണ്യവും കാണും. എത്ര പൊമിഞ്ഞു കൂടിയാലും വീണ്ടും കൂട്ടണം, വർദ്ധിപ്പിക്കണം, സഞ്ചയം ഉണ്ടാവും. കാമാതി വികാരങ്ങളും അങ്ങനെ തന്നെ അനുഭവിച്ചാൽ വീണ്ടും വീണ്ടും അനുഭവിക്കണം. ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ജീർണമായാലും അത് ജീർണമാകത്തില്ല. ഉപഭോഗ്യന സാമ്യത എന്നൊക്കെ പറയുന്നത് അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്രരൂഢ ഇന്ദ്രിയത്വ ശിശുവിന്റെ അവസ്ഥ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണം. പ്രരൂഢമായ രാഗത്തെ എടുക്കണ്ട, അത് വേറെ കാര്യം. അവിടെ ശിശുവിന് ഈ വിഷയങ്ങളൊന്നും അവന് സമ്പത്തുണ്ടാകണമെന്ന് തോന്നില്ലല്ലോ. ഇത്ര കോടികൾ സമ്പാദിക്കണം, സമ്പാദിച്ചു കൂട്ടണം, എന്റെ സന്താനങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കണമെന്നും അവന് തോന്നില്ലല്ലോ. അവന്റെ ഇന്ദ്രിയങ്ങൾ പ്രരൂഢമല്ലാത്തതുകൊണ്ട് ഈ കാമ്യ വിഷയങ്ങളെയൊക്കെ അനുഭവിക്കണം. അത്തരത്തിലുള്ള കാമം അവന്റെ മനസ്സിൽ ദൃഢമാകുന്നില്ലല്ലോ. സഹജമായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രരൂഢ ഇന്ദ്രിയങ്ങളുള്ള ഒരുവനെ അപേക്ഷിച്ച് കുഞ്ഞിനെ സംബന്ധിച്ച് അപ്പം പാലപ്പ പിടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ സുഖസുഷുപ്തിയിലാണ്, ആനന്ദത്തിലാണ്. എന്താ പറയും, കുഞ്ഞ് കൂടുതൽ സമയം ഉറക്കത്തിലാണ്, അവൻ പരമാനന്ദത്തിലാണ് കൂടുതൽ സമയം. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ ഉദാഹരണം കൊടുത്ത് അല്പസമയമുള്ള കൈയും കാലമൊക്കെ ഇട്ടടിക്കുന്നത്, ബാക്കി സമയം മുഴുവൻ അവൻ ആനന്ദത്തിലാണ്. എന്തുകൊണ്ടാ? അവനിൽ ഈ രാഗം, ഈ വർദ്ധിച്ച രാഗം അതില്ല. മറ്റവനങ്ങനെയല്ല, ഉറങ്ങാൻ പോലും സമയം കിട്ടത്തില്ല. രാവും പകലും ഒക്കെ പണിയല്ല. എന്തുകൊണ്ട്? അവന്റെ രാഗം പ്രരൂഢമാണ്, വിശ്രമമില്ല. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങി അസ്വരൂപസ്ഥിതിയിൽ കഴിയാൻ അവന് പറ്റത്തില്ല. രാഗത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് നോക്കാം. ശിശുവിന്റെ കാര്യം ആലോചിക്കുക. അപ്പൊ തോന്നുന്നു ഒരു അശിശുവായിരുന്നാ മതിയായിരുന്നു. അല്പസമയത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. 24 മണിക്കൂറിൽ 1-2 മണിക്കൂർ കരഞ്ഞാൽ മതി, ബാക്കി സമയം സ്വസ്ഥത, ആനന്ദത്തിൽ തന്നെ ഇരിക്കണം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശിശുവിന്റെ ദൃഷ്ടാന്തം പറഞ്ഞത്. ആ ആനന്ദം പിന്നെ ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടത്തില്ല. കൗമാരം, യൗവനം, വാർദ്ധക്യം. വാർദ്ധക്യം വന്നാൽ പിന്നെ ഉറക്കമില്ല, നേരെ തിരിച്ചായി. ബാക്കി എല്ലാ കാര്യങ്ങളിലും ശിശുവിനെ പോലെ തന്നെ, മലത്തിലും മൂത്രത്തിലൊക്കെ കിടക്കുന്നതൊക്കെ അതുപോലാണ്. പക്ഷെ ഉറക്കം മാത്രം പോയി. അതാതുവരെയുള്ള പ്രവൃത്തിയുടെ ഫലം ആനന്ദം മാത്രം നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ കൃത്യമായൊരു ഉദാഹരണം എടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അതുകൊണ്ട് മൃദുകണ്ടകവത്തദ്ധി, ആ കുഞ്ഞിന്റെ ബുദ്ധി മൃദുകണ്ടകത്തെ പോലെ അതിന് തുളച്ചു കയറാൻ പറ്റുന്നില്ല. നാലം വേദം സുഗോചരാം, ആ ബുദ്ധിയുടെ മുമ്പിലും ഈ വിഷയങ്ങളെല്ലാം ഉണ്ട്. കൃഷ്ണയെ ഉദ്ദീപിപ്പിക്കുന്ന വിഷയങ്ങൾ അതിന്റെ മുമ്പിലും ഉണ്ട്, പക്ഷെ അത് അതിനൊന്നും ചെന്ന് പിടിക്കുന്നില്ല. അത് എപ്പോഴും അതിന്റെ സഹജസ്ഥിതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കേവല ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ ഒരു തത്വജ്ഞാനി പോലെ, കേവല ശാരീരികമായ
ആവശ്യങ്ങൾ നിറവേറ്റിയാൽ ശങ്കരാചാര്യ പോലെയുള്ള കൗപീനാച്ഛാദനാദി ഭിക്ഷാടനാദികൾ കൊണ്ട് സംതൃപ്തനായി ആ കേവലമായ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ യതി എന്താണ്? സ്വസ്ഥത, ആനന്ദത്തിലാണ്. അത് ശരിയായ സന്യാസം, നമ്മുടെ ഇന്ന് സന്യാസം അതല്ല. അവിടെ അസ്വസ്ഥതയാണ്. എന്തുകൊണ്ട്? അവിടെ സുഖോചരമായ വിഷയങ്ങളെ അവിടെ ഇല്ല. രാഗദ്വേഷാത്യസംബുദ്ധി. ഞാനിത് പറഞ്ഞുകൊണ്ടാരും ഇറങ്ങി ഓടിക്കളയരുത്. ഭിക്ഷ ഭിക്ഷാടനത്തിന് അവസാനം കുറ്റം എന്റെ പുറത്ത് വരും. പിന്നെ നാളെ തന്നെ ആയിക്കളെ ഏതി എന്ന് വിചാരിച്ചപ്പോൾ ഭാണ്ഡക്കെട്ടുമായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഇറങ്ങും. അതിനോട് നേരത്തെ പറഞ്ഞെന്താണ്? അതിനുള്ള യോഗ്യതയൊക്കെ വേണം. അത് നേരത്തെ പറഞ്ഞത് കുറച്ച് വന്നു. അതെല്ലാം വന്നാലേ അത് സാധിക്കത്തുള്ളൂ. Yes.